പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്ത്യയിലെ നാലാമത് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഇതേ ആവശ്യം ഉന്നയിച്ചു. ഡിവിഷൻ ബെഞ്ചും ആ റെസ്പോണ്ടന്റിന്റെ പട്ടികയിലുള്ള എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തി ഇത് തള്ളി. ഇത് മൂന്ന് കൊല്ലം മുമ്പ് നാല് കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു കാര്യമാണ്. ഈ മൂന്ന് കൊല്ലക്കാലം ഒരു കേസ് കൊടുക്കാതെ ഇപ്പോൾ ഈ കേസെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പ്രതികൂട്ടിൽ നിൽക്കുക, അതായത് $100,000 പിരിവ് നടത്തി $100,000 നൽകുന്ന ആളെ അടുത്തിരുത്തി $50,000 നൽകുന്ന ആളെ പൊട്ടപ്പുറത്തിരുത്തി $25,000 നൽകുന്ന ആളെ മുമ്പിലിരുത്തി കാശില്ലാത്തവനെ പുറത്തു നിർത്തി മുഖ്യമന്ത്രി നടത്തുന്ന പരിപാടിയും ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട ലോകമഹാസഭയുടെ പേരിൽ നടക്കുന്ന അനധികൃത പിരിവും അമേരിക്കയിൽ നടക്കുകയാണ്. അതിനെ ഞങ്ങൾ ശക്തിയായി വിമർശിച്ചിരുന്നു. അനധികൃത പിരിവാണ്, ഒരു തരത്തിലുമുള്ള നിയമപരമായ പിൻബലമില്ലാതെ നടക്കുന്ന പിരിവാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് കോടിക്കണക്കിന് രൂപയുടെ പിരിവ് അനധികൃതമായി നടത്തുന്നത്. ഏത് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ടോ അനധികൃത പിരിവ് നടത്താൻ? ലോക കേരള സഭ എന്ന് പറയുന്നത് അസംബ്ലിയുടെ എക്സ്റ്റൻഷൻ ആണ് എന്നാണ് അന്നത്തെ സ്പീക്കർ പറഞ്ഞത്. അസംബ്ലിക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ വിദേശത്ത് പിരിവ് നടത്താൻ വേണ്ടിയിട്ട്? അപ്പൊ കോടിക്കണക്കിന് രൂപ വിദേശത്ത് ഒരു കണക്കുമില്ലാതെ പിരിവ് നടത്തുന്നതിനെ കുറിച്ച് ഞാൻ വിമർശിച്ചപ്പോഴാണ് CPMന്റെ മുഖപത്രം പിറ്റേ ദിവസം ഈ കേസ് പൊക്കിക്കൊണ്ടുവന്ന് എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ. ഞാൻ അന്ന് തന്നെ നിയമസഭയിൽ പറഞ്ഞു എങ്ങനെയാണ് ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ മോഡൽ എന്താണ് എന്ന് വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണമായിട്ടും പൂർണ്ണമായിട്ട് സഹകരിക്കും. മുഖ്യമന്ത്രി നിരവധി അഴിമതി ആരോപണങ്ങളുടെ പ്രതികൂട്ടിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായി നിലനിൽക്കാത്ത ഒരു കേസിൽ വിജിലൻസ് കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചെറുതാകുകയാണ് മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾക്ക് വ്യക്തമാകും. നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ, അദാനി കേസിൽ വിമർശിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേസുണ്ടായത്. അതുപോലെ തന്നെ പിണറായി വിജയനെ വിമർശിച്ചാൽ പ്രതിപക്ഷ നേതാവിനെതിരായി നിയമപരമായി നിൽക്കാത്ത കേസെടുത്ത് വരട്ടാമുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ആഫീസാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ആളുകളോട് എനിക്കൊന്ന് പറയാനുണ്ട്, മുഖ്യമന്ത്രി വിളിക്കുമല്ലോ അമേരിക്കയെന്ന്. അമേരിക്കയെന്ന് വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ളവർ പിണറായി വിജയനോട് പറയണം ഈ കേസെടുത്തെന്നുള്ള വാർത്ത കേട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പേടിച്ചുപോയെന്ന് പറഞ്ഞേക്കാം. ഞാൻ പേടിച്ചുപോയി ഇത് കണ്ടിട്ട്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസ് അദ്ദേഹം ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചാൽ അപ്പൊ സന്തോഷമാവുമല്ലോ. മുഖ്യമന്ത്രി ഞാൻ പേടിച്ചുപോയെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ടേ, ഈ കേസെടുത്തുനിന്ന് കേട്ടിട്ട് ഞാൻ പേടിച്ചുപോയി. എത്ര ലാഘവത്വത്തോട് കൂടിയാണ്, എത്ര വൈര്യ നിര്യാതര ബുദ്ധിയോട് കൂടിയാണ്, എത്ര അസഹിഷ്ണുതയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതുകൊണ്ടൊന്നും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഞങ്ങൾ പിന്മാറില്ല. പിന്നൊരു പുതിയ കാര്യം കൂടി ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത്? ചൈനീസ് കേബിളാണ് K ഫോണിന് വരുത്തിയത്. ചൈനീസ് കേബിൾ, ചൈനീസ് എന്ന് കേൾക്കുമ്പോൾ നിലവാരം കുറഞ്ഞതാണെന്ന് തോന്നുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ചൈനീസ് കേബിളാണ് വരുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ K ഫോണിന്റെ MD പറഞ്ഞിരിക്കുന്നത് ഗുഡ്ഗാവിൽ നിർമ്മിക്കുന്ന LS കേബിൾസിന്റെയും ചെന്നൈയിൽ നിർമ്മിക്കുന്ന സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെയും കേബിളുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചൈനയിലെ കേബിൾ അല്ല എന്ന്. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നു, ഓഫീസ് പറയുന്നു ചൈനീസ് കേബിളാണെന്ന് സമ്മതിക്കുന്നു, K ഫോണിന്റെ MD പറയുന്നു ചൈനീസ് കേബിൾ അല്ല എന്ന്. അപ്പൊ അന്ന പിന്നെ MD നടപടിയെടുക്കോ? KSEB നിലവാരം കുറഞ്ഞാണോ അല്ലേ എന്നൊക്കെ രാഗേഷ് ചോദിച്ചിട്ടുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ. നിലവാരം കുറഞ്ഞ അല്ല, നിലവാരം കുറഞ്ഞതാണെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, K ഫോണിന്റെ പാർട്ടറായ KSEB ആണ് പറഞ്ഞത്. കേരള സ്റ്റേറ്റ് എലക്ട്രിസിറ്റി ബോർഡാണ് പറഞ്ഞത് നിലവാരം കുറഞ്ഞ കേബിളാണ്, ഇത് ഉപയോഗിക്കരുത്, ഇന്ത്യൻ മെയ്ഡ് കേബിൾ ഉപയോഗിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എലക്ട്രിസിറ്റി ബോർഡാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതിനെ തള്ളിക്കൊണ്ടാണ് വേറൊരു പാർട്ടറായ KSITL ചൈനീസ് കേബിളും മതിയെന്ന് തീരുമാനിക്കണം. ചൈനീസ് കേബിളാണെന്ന് മാത്രമല്ല, ചൈനീസ് കേബിൾ അവിടെ നിന്ന് വരുത്തിയിട്ട് ഈ LS കേബിൾ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലേബൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്.
വൻ അഴിമതിയാണ് അതിൻ്റെ അത് നടന്നിരിക്കുന്നത്. ആദ്യം നിഷേധിച്ചു ചൈനീസ് കേബിൾ ഇറക്കുമതി ചെയ്തിട്ടില്ല, ഇപ്പൊ പറയുന്നു ചൈനീസ് കേബിളാണ് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് കുഴപ്പമുണ്ട്, അതിലെ കണ്ടീഷൻ വളരെ കൃത്യമാണ്, ഇന്ത്യൻ മാനുഫാക്ചറർ ആയിരിക്കണം എന്ന് കൃത്യമാണ്. ഷാൽ ബി ആൻ ഇന്ത്യൻ മാനുഫാക്ചറർ എന്നാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ കിട്ടിയ പണം കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യൻ മെയ്ഡ്, മെയ്ക്ക് ഇൻ ഇന്ത്യ ഉപയോഗിക്കണം എന്നുള്ള കണ്ടീഷൻ ഇവര് തന്നെ കെ ഫോണിൽ വെച്ചിരിക്കുന്നത്, സർക്കാർ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് നിലവാരം കുറഞ്ഞ കേബിളാണ് ചൈനയിൽ നിന്ന് വരുത്തിയത്. അപ്പൊ ചോദിച്ചു ആര് പറഞ്ഞു നിലവാരം കുറഞ്ഞാണെന്ന്, എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുന്നത്. അത് വി ഡി സതീശൻ പറഞ്ഞതല്ല, കെ എസ് സി ബി പറഞ്ഞതാണ് നിലവാരം കുറഞ്ഞ കേബിളാണ്. ആരോടാ പറഞ്ഞത്? ഞങ്ങളോടല്ല, സി ആൻ ഡി ജിയോടാണ് പറഞ്ഞത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ, അവർ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരോടാണ് പറഞ്ഞത് ഇത് നിലവാരം കുറഞ്ഞ കേബിളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, എന്റെ രേഖകളുണ്ട്. എന്നിട്ട് ന്യായീകരിക്കുകയാണ്, ഇപ്പോഴും ന്യായീകരിക്കുക. അതുപോലെ തന്നെ ഈ പരീക്ഷാ വിവാദത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ കാട്ടാക്കടയിൽ കൃത്രിമം കാണിച്ച എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിട്ടില്ല. നാടിനെ ഞെട്ടിക്കുന്ന കൃത്രിമം, ഫോർജറിയാണ് കാണിച്ചത്, അവർ നടക്കുകയാണ്. അപ്പോൾ ഇരട്ട നീതിയാണ് കേരളത്തിൽ. എസ് എഫ് ഐ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്താൽ അവരെ അറസ്റ്റ് ചെയ്യില്ല, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്ത സംഭവമാണ്. മഹാരാജാസിലെ പ്രിൻസിപ്പൽ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായം. ഒറ്റ ചോദ്യമുള്ളൂ, എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പരീക്ഷയെക്കുറിച്ച് ഇവരെല്ലാം പറയുന്നുണ്ട് എൻ ഐ സിക്ക് പറ്റിയ തെറ്റാണ്, എൻ ഐ സി ഇതിനു മുമ്പും തെറ്റ് വരുത്തിയിട്ടുണ്ട് പറയുന്നുണ്ടല്ലോ. എൻ ഐ സിയുടെ റിസൾട്ട് വന്നാൽ സാധാരണയുള്ള പ്രൊസീജിയർ എന്താ? അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെയും യോഗം ചേർന്ന് ഈ റിസൾട്ട് ഓരോന്നും പരിശോധിച്ച് അതിന്റെ വിജയ ശതമാനം കണക്കാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് മഹാരാജാസ് കോളേജിന്റെ ഓട്ടോണോമസ് കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന്. അപ്പൊ നിരന്തരമായി എൻ ഐ സിയിൽ തെറ്റുവരാറുണ്ടെങ്കിൽ ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ റിസൾട്ട് വന്നപ്പോ എന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കാതെ, എൻ ഐ സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് പരിശോധിക്കാതെ മഹാരാജാസിന്റെ വെബ്സൈറ്റിൽ ഇട്ടത്? അതിന് ഈ പ്രിൻസിപ്പൽ മറുപടി പറയണം. അദ്ദേഹമാണ് പറഞ്ഞത് എൻ ഐ സി തെറ്റുവരുത്താറുണ്ട്, ഞങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, എൻ ഐ സി തെറ്റുവരുത്താറുണ്ട്. എൻ ഐ സി തെറ്റുവരുത്താറുണ്ടെങ്കിൽ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ ഇടുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ മീറ്റിംഗ് കൂടി ഓരോന്നോരോന്നും പരിശോധിച്ച് വിജയ ശതമാനം വരെ ഫിക്സ് ചെയ്തിട്ട് വേണം ഇതിലിടാനും. ആ പ്രൊസീജിയറൂടെ നടത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും എങ്ങനെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ജയിച്ചതായിട്ട് മഹാരാജാസിന്റെ വെബ്സൈറ്റിൽ വന്നത്? ഇതെല്ലാം ഗൂഢാലോചനയാണ്. അതേ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് മഹാരാജാസിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൃത്രിമം ചെയ്തു. ഒരു അധ്യാപകൻ, കോൺഗ്രസുകാരനല്ലല്ലോ അധ്യാപകൻ, സി പി എം സംഘടനയിൽപ്പെട്ട അധ്യാപകനാണ്. ആ അധ്യാപകൻ ഈ കൃത്രിമത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തുകയാണ്. സ്വന്തം പാർട്ടിയിലെ അധ്യാപകനാണ്, സ്വന്തം പാർട്ടി, സ്വന്തം പാർട്ടിക്കാരല്ല, ഞങ്ങളാളൊന്നും അല്ല. കൃത്രിമത്തിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മാറ്റി അഭിപ്രായം പറയിച്ചത്. രാവിലെ പറഞ്ഞ അഭിപ്രായം ഉച്ചയ്ക്ക് എസ് എഫ് ഐ നേതാക്കന്മാരെ അപ്പറയപ്പുറം നിന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എന്തൊരു തോന്നിവാസമാണ് നടക്കുന്നത്! ഞാൻ പറഞ്ഞല്ലോ, എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തുന്നു. പിന്നെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പി എസ് സിയുടെ ആൻസർ ബുക്ക് വീട്ടിലിരിക്കുക. പി എസ് സി പരീക്ഷയുടെ ക്രെഡിബിലിറ്റി കളഞ്ഞു. കൗൺസിലറായി ജയിച്ച പെൺകുട്ടിയെ മാറ്റി ഏരിയ സെക്രട്ടറി കൗൺസിലറാണെന്നും പറഞ്ഞ് എഴുതി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു. വാഴക്കുല തീസിസ് കൊടുത്തു. ഇവിടെ ധർമ്മരാജ അടാട്ട് പഴയ വൈസ് ചാൻസലർ പറഞ്ഞു ഇവിടെ സംവരണം ഇല്ല എന്ന് പറഞ്ഞു. സംവരണമുണ്ട്, കാലടി സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് ഇത് കൊടുക്കുന്നതിന് സംവരണമുണ്ട്. അവിടെ രേഖകളുണ്ട്, എസ് സി എസ് ടി സെല്ലിന്റെ റിപ്പോർട്ട് 2020 കൊടുത്തതാണ്, ഇത് അട്ടിമറിച്ചിട്ടാണ് കൊടുത്തതെന്ന്. അപ്പോഴും ഇവർ കണ്ണടച്ചു. ഈ വൈസ് ചാൻസലറുടെ ഓഫീസിൽ സ്വാധീനം ചെലുത്തിയ നേതാക്കൾ ആരാണ് അന്വേഷിക്കണ്ടേ? ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കോളേജിൽ പി ജിക്ക് പഠിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? എന്ത് നടക്കും ഈ നാട്ടിൽ? അപ്പൊ അവര് തന്നെ പോലീസ് സ്റ്റേഷൻ, അവര് തന്നെ കോടതി, അവര് തന്നെ തീരുമാനം,
ഒരു നിയമപരമായ നടപടികളും എടുക്കുന്നില്ല. പോലീസിന്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ്. ഏത് നേതാക്കന്മാരാണ് ഇതിന്റെ പുറയിൽ ഇത്രയും നാണം കെട്ട കേസിൽ നടപടി എടുക്കാതിരിക്കുന്നത്? അപ്പൊ എന്തും നടക്കും കേരളത്തിൽ എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കാരണവശാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചു നിൽക്കുകയാണ് ഈ സംഭവം. അല്ല, രാവിലെ എനിക്കെതിരെ പടയൊരുക്കം നടത്തും എന്ന് വാർത്ത കൊടുത്തത് എന്റെ നേതാക്കളാണ്, കോൺഗ്രസില്ല. അവർ CPM-മായിട്ടൊരു ഗൂഢാലോചന നടത്തി എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് VC നടത്തിയിരിക്കുന്നത്. പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കനുസരിച്ചിട്ടാണ് ആ PhD ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ST ചെല്ലണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്, വയലേഷൻ ആണെന്ന്, സമ്മരണം അട്ടിമറിച്ചിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ല, കാട്ടാക്കടയിൽ തിരുത്തിയ പ്രതിയും ഈ പ്രതിയുമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നാട്ടിലുണ്ടല്ലോ, അല്ലാതെ ഒളിവിലൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ പോലീസ് പിടിക്കില്ല. പോലീസ് പിടിക്കാൻ പോലീസിന്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. പോലീസ് ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. ഒരു അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണമൊക്കെ മന്ദിച്ചു നിൽക്കുകയാണ്. ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ആരുടെയടുത്തേക്കും പോകുന്നില്ല പോലീസ്. ഇതുപോലത്തെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് കാട്ടാക്കട കേസ്. പ്രതിപക്ഷ നേതാവ്